नमस्कार ट्रू टीवी स्वागत सूरज पालक्कार पालक्कार इवे वह क्यों प्रिय प्रेक्षक अकम कॉलेज पालक्कार अदाय शुद्ध तोन्निवास का और एम बी ए कॉलेज बिजनेस पढ़िपी पर पक्षे ई कॉलेज चल वृत्ति वृत्ति तोन्नी का प्रेक्षकर तीन ई कॉलेज नाणो चीतयाणो इवे कुछ वरणमोते क्यों ई कॉलेज गेट कुछ पढ़िपेज इवे गेट सूरीटी का वाले मोशपे ऐटोपरदी कॉलेज कुछ नशिपानाटाणी संशयु ई कॉलेज कुछ सिगरट वल की वी और ऐर उ इवड़े प्रिंसीपल तोम्मन या तोम्मन्टे कार्यम एडुत्तुपरयानुल्ल कार्यम इवे औपचारिकता तोम्मन इवड़े प्रिंसीपल तोम्मने इवड़े कुछ तोम्मन और अध्यापक पेर चोल्ली का मोशन अदपोले तन्ने अलग लीड कॉलेज पालक्काड धोनी स्थल लीड कॉलेज प्रत्येक इवे इवे कुछ इवे पढ़ी पक्षे भयने कम इवे पढ़ जोलिद मूँ अब सी इन नाम मार्केटर वर्किंग पल कॉलेज कंपेर थियरटिकल नोलेज मे ना इवड़े पढ़ी वर्क एक्सपीरियंसाट इवन टाइमिंग नाम अगर सैटे ईवन पल कंपनिकल नाइट शिफ्ट ऐटों कूड़ा नम्बर कुछ वर्क कारण नाइट टाइम प्रश्नमे इवड़े आईट्यूल निवड़े कुछ पीड़िपी कषय टीचर वन पो पो मिनट इंट्रोडक्ष अभी बाकी कंटेंटर क्लास कीड़ू वो वीर इंट्रो पर इवे रुसमेंला कुमर इंडिविजल अटेंशन नमक पेटेंवन आर्को बैक स्टूडेंस അത് കഴിഞ്ഞിട്ടുംവർക്ക് വേണ്ട ആ ഒരു കോച്ചിംഗ് കൊടുക്കാൻ നമുക്ക് ഇവിടെ നിങ്ങൾ ഒരുപാട് കാര്യം ബ്രേക്ക് ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേട് മറ്റ് കോളേജുകൾക്ക് അപമാനമാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം നമുക്കൊക്കെ നമ്മളൊക്കെ എന്ന് പറയുന്നത് അധ്യാപകരെ ബഹുമാനിച്ച ശീലമുള്ളവരാണ് കാരണം നമ്മൾ എവിടെ ചെന്നാലും സാറേ എന്ന് വിളിച്ചില്ലെങ്കിൽ ബഹുമാനം കിട്ടില്ല സത്യമല്ലേ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ സാറേ എന്ന് വിളിക്കണം എല്ലാവരും ആഗ്രഹിക്കുന്നു നമ്മളാണ് ഒന്ന് സാറേ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നവരാ ഇവിടെ ടീച്ചർമാരെ പേരാ വിളിക്കുന്നത് അതുകൊണ്ട് ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉണ്ട് ഗിന്നസ് ബുക്ക് റെക്കോർഡ് കിട്ടിയ ആളാണ് ഇവിടുത്തെ തൊമ്മൻ എന്ന് പറയുന്ന പ്രിൻസിപ്പൽ അങ്ങേരും നിങ്ങളെല്ലാം പേരാ വിളിക്കുന്നല്ലേ കാണിക്കുന്ന മോശമല്ലേ ഇല്ല അങ്ങേർക്ക് ഇഷ്ടം തൊമ്മൻ എന്ന് വിളിക്കുന്നു അധ്യാപകരെ ബഹുമാനിക്കണം പേരാണ് വിളിക്കുന്നത് നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നവരെ റെസ്പെക്റ്റ് ചെയ്യും ക്ലാസ്സിലെ എല്ലാവരും നല്ലപോലെ റെസ്പെക്റ്റ് ചെയ്തിട്ട് സാർ എന്ന് വിളിച്ചാൽ മാത്രമല്ല ബഹുമാനം കിട്ടുന്നല്ലേ പിന്നെ എന്താണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ചെയ്യുന്ന ഇവിടുത്തെ പുള്ളേര് ഏതെങ്കിലും ടീച്ചേഴ്സ് സഹിക്കോ ഇവിടുത്തെ രീതി എന്നുള്ളത് ഇന്റർവ്യൂ പ്രോസസ് ഇവിടെ എങ്ങനെയാണ് കുട്ടികളാണ് അതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇന്റർവ്യൂക്ക് വരുന്ന കാൻഡിഡേറ്റ്സും അവർ ആ പ്രോസസ് നന്നായി അക്സെപ്റ്റ് ചെയ്ത് അത് പെർഫോം ചെയ്യാറുണ്ട് ഇത്രയും വലിയൊരു കോളേജിൽ ഈ തൊമ്മൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒന്ന് കാണാൻ പറ്റോ കാണാലോ കാണാലോ എവിടെയാണ് തൊമ്മൻ ഇതാണ് മിസ്റ്റർ തൊമ്മൻ ഈ വലിയ കോളേജിന്റെ പ്രിൻസിപ്പൽ ആണ് ഇതാണ് ഡ്രസ്സ് ചെരുപ്പ് ഇതാണ് എൻ്റെ തൊമ്മ നിങ്ങൾ കാണിക്കുന്ന വൃത്തികേടല്ലേ ഇവിടെ പിള്ളേരൊക്കെ സിഗരറ്റ് വലിക്കാൻ ഏരിയ ഉണ്ടാക്കി കൊടുത്തു അതിന്റെ കാര്യം എന്താ ഏത് കോളേജ് എടുത്താലും അവിടെ കുട്ടികൾ സിഗരറ്റ് വലിക്കും ഏത് കോളേജ് എടുത്താലും കുട്ടികൾ സിഗരറ്റ് വലിക്കും അത് ഞാൻ പലപ്പോഴും കാണുന്നത് ഹോസ്റ്റലിലൊക്കെ മുറികളിലും ടോയ്ലറ്റിലൊക്കെ പോയി വലിക്കും അപ്പൊ വലിക്കാത്തവർക്ക്
ഇതൊരു പാസീവ് സ്മോക്കിംഗ് ആണ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ വേറൊരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തപ്പം വലിക്കുന്നവർ മാത്രം വലിച്ചാൽ മതി, അത് ഒരാൾക്ക് ഒരു സമയത്ത് വലിക്കാൻ പറ്റുള്ളൂ. നമ്മൾ തുടക്കത്തിൽ ഒരു 10-35 പേര് വലിക്കുന്നുണ്ട് കാണുകയാണെങ്കിലും കുറച്ച് ഇൻ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. അവരായിട്ട് തന്നെ തീരുമാനിക്കുന്നു. വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളാ ചെയ്യുന്നത് അല്ലേ? കുബുദ്ധി ഇത് എവിടെ നിന്ന് കിട്ടുന്നത്? കാരണം നിങ്ങളെ തൊമ്മാന്ന് വിളിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടു പിള്ളേര് തോളത്ത് കൈയിട്ട് കിടക്കുന്നു. നീ ഏത് ഇത് മറ്റു പ്രിൻസിപ്പാളുകാർ കണ്ടു കഴിഞ്ഞാണല്ലോ അവർ ഞെട്ടും. ഇത് ഇവിടെ സി സി ടി വിയുടെ ദൃശ്യങ്ങൾ നിങ്ങളുടെ ഓഫീസിലല്ല ഇരിക്കുന്നത്, അങ്ങയുടെ ഓഫീസിലല്ല ഇരിക്കുന്നത്, പിള്ളേര് തന്നെയാണ് കാണുന്നത്. അതെ, അത് പബ്ലിക് ഉള്ള സ്ഥലങ്ങളിലെ പബ്ലിക്കിലത്തെ കാര്യങ്ങളാണ് നമ്മൾ സി സി ടി വി വെച്ചിട്ടുള്ളത്. അതിന്റെ ഔട്ട്പുട്ട് പബ്ലിക്കായിട്ടുള്ള ഒരു വരാന്തയിലാണ് വെച്ചിരിക്കുന്നത്. അത് കണ്ടത് ഞാനല്ല, എല്ലാരും കണ്ടോട്ടെ. അതിലിപ്പോ രഹസ്യം എന്താ ഉള്ളത്? പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജല്ലേ ഇത്? അതെ. അവർക്ക് എന്ത് സെക്യൂരിറ്റി ഉള്ള സി സി ടി വി ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ? സി സി ടി വി അവരുടെ മുറിയിലോട്ടൊന്നും ഇല്ല, നമ്മൾ പബ്ലിക്കായിട്ടുള്ള ഏരിയയിൽ ഇൻക്ലൂഡിംഗ് അവർക്ക്. ഞാൻ അതല്ല ചോദിക്കുന്നത്, ഓപ്പൺ ഗേറ്റ് ഇല്ല ഈ കോളേജിന്. ഇവിടെ മറ്റ് സെക്യൂരിറ്റി ഇല്ല, ഇവിടെ പെൺകുട്ടികൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് എന്ത് സെക്യൂരിറ്റി ആണുള്ളത്? അത് ഞങ്ങളുടെ ഹോസ്റ്റലില് ഒരു ബിൽഡിംഗ് മുഴുവൻ ബോയ്സ് ആണ്. രണ്ടാമത്തെ ബിൽഡിംഗ് മുകളിലത്തെ രണ്ട് ഫ്ലോർ ഗേൾസും താഴത്തത് ബോയ്സ് ആണ്. അതിന് വേറെ എക്സ്ട്രാ ഒരു സ്റ്റെയർ കൊടുത്തിട്ടാണ്. അത് വർക്ക്ഔട്ട് ആവുമോ? അതാണ് ഞങ്ങൾക്ക് ഏറ്റവും സേഫ്, ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫ്. ഇത്രയും 11 വർഷമായിട്ട്, 10 വർഷം കഴിഞ്ഞു, ഒരു പ്രശ്നവും ഇവിടെ ഇല്ലാതിരിക്കുന്നത് എന്റെ പിള്ളേർ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആൺപിള്ളേരെല്ലാരും ഇവിടെ ചുറ്റും ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ഇഷ്യൂ ഇല്ല. എന്തിനാണ് ഗിന്നസ് ബുക്ക് റെക്കോർഡ് കിട്ടിയത്? 72 മണിക്കൂർ ബിസിനസ് ലെസൺ നിർത്താതെ ക്ലാസ് എടുത്തതിനാണ് കിട്ടിയത്. ഒരേ ഒരാളേ ഉള്ളൂ. വലിയ വലിയ ബിസിനസ് മാഗ്നറ്റുകൾ ബിസിനസിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവർ കണ്ടാൽ ലജ്ജിക്കുന്നത്. അവർക്ക് നാണക്കേടായി പോകും. അല്ല, വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു, 2 ദിവസം ഒരു ക്ലാസ്. അതാ ചോദിക്കുന്നത്. കാരണം അത് വലിയൊരു പീഡനമല്ലേ കുട്ടികൾക്ക്? ഒരേ ഇത്രയും ഒരു വിഷയം തന്നെ കുറേ നേരം എടുക്കുക എന്ന് പറയുന്നത് എന്നാണ് അക്കാഡമിഷ്യൻസ് മുഴുവൻ പറയുന്നത്. കാരണം കുട്ടികൾക്ക് 40 മിനിറ്റ് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ, അത് കഴിയുമ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ പോകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവര് പഠിക്കുന്നത് ജോലിക്ക് പോകാനാണ്. ഇൻഡസ്ട്രി ചെന്ന് കഴിയുമ്പം ഒരു പ്രൊജക്ട് ചിലപ്പോൾ 5 മാസമൊക്കെ വർക്ക് ചെയ്യേണ്ടത്, ഒരു എക്സൽ ഷീറ്റ് 4 ദിവസം നിൽക്കണം. അപ്പൊ 40 മിനിറ്റ് കഴിഞ്ഞു എനിക്ക് കോൺസെൻട്രേഷൻ പോയി, അടുത്തൊരെണ്ണം താന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അവരവിടെ ഫേസ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ കൊടുത്തുവിട്ടാൽ അവിടെ എത്തുമ്പോൾ അവർക്കത് കംഫർട്ടബിൾ ആയിട്ട് പോയിക്കോളും. ഇവിടെ പരസ്യമില്ലല്ലേ, നിങ്ങൾ പരസ്യം ചെയ്ത് എന്ത്? സാധാരണ ഒരു കോളേജിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരസ്യമുണ്ട്. കാരണം എന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആകർഷിക്കാനുള്ള കാര്യം ഇത് വെളിയിൽ വരണം, കുട്ടികൾ ഇത് കാണണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞ ഈ ഒരു മാനദണ്ഡം വ്യത്യസ്തമായ ഒരു കോളേജ്. എന്താണ് നിങ്ങൾ പരസ്യങ്ങളൊന്നും ചെയ്യാതെ? പരസ്യം ഇല്ലാതെ തന്നെ നടക്കുന്നുണ്ട്. പരസ്യത്തിൽ എത്രത്തോളം എനിക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സീറ്റ് ഫുള്ളാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ MBA കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അത് മുഴുവൻ വേർഡ് ഓഫ് മൗത്താണ്. ഞങ്ങളുടെ പഠിച്ച കുട്ടികളും പഠിക്കുന്ന കുട്ടികളും പഠിച്ചു പോയവരും പിന്നെ ഞങ്ങളുടെ എംപ്ലോയ്മെന്റ് ചെയ്യുന്ന കമ്പനികളിൽ അവരും നല്ല അഭിപ്രായമാണ്. അങ്ങനെ നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. ഫോറിനേഴ്സ് അടക്കം ഏകദേശം എല്ലാം കൂടെ കുറെ ഫോറിനേഴ്സ് ഇപ്പോൾ ഉണ്ട്. ഇവരെല്ലാം ഇവിടെ ഏതാ കെനിയ എവിടെയൊക്കെയാണ്? എന്റെ ഇമ്മാരോടൊക്കെ എങ്ങനെ സംസാരിക്കുന്ന? എടാ മോനെ, എന്നാ പേര്? വാട്ട്സ് യുവർ നെയിം? ഐ എം കോൾഡ് ക്ലോവിസ്. ഐ എം ഫ്രം കാമറൂൺ, ആഫ്രിക്ക. എപ്പോഴായിരുന്നു? എവിടെ പേര്? യെസ്, ഐ എം നൂറുല്ല ഫ്രം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ. ഇത് പാസ്കാൾ ടൂമി ഫ്രം കാമറൂൺ. പേരെന്നാ? കാമറൂൺ. കാമറൂൺ. പാസ്കാൾ ടൂമി. ബിജു എന്ന് ഞാൻ വിളിക്കും. എവിടെയാണ്? റഹീമുല്ല ഫ്രം അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ. യെസ്. എന്തൊക്കെയാണ് പറയാൻ? ആരാണ് ഇവിടുത്തെ? എന്താണ് പേര്? രഞ്ജിത്. സ്റ്റുഡന്റ് ആണോ? അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്. ഓ ഓ. 2015 മുതലൂടെയുണ്ട്. ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് നമുക്ക് ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിപ്പിച്ച ഒരാള് ഒരു ഇതേപോലുള്ള ഒരു അൺകൺവെൻഷണൽ സിസ്റ്റം ആയിട്ടുള്ള ഒരു കോളേജിലേക്ക് പഠിപ്പിക്കാൻ വന്ന സമയത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാലും സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ അവസ്ഥയിലേക്ക് തൊമ്മൻ ഞങ്ങളെ പ്രാപ്തി. അതാണ് ഷെഫിനെ, എന്താണ് ഇത് പറയാനുള്ളത്? ഇവിടെ റാഗിംഗ് ഉണ്ടോ? ഇവിടുത്തെ റാഗിംഗ് എങ്ങനെയാണ് അതൊന്ന് കേക്കട്ടെ. ഇവിടുത്തെ റാഗിംഗ് എന്ന് പറയുന്നത് മറ്റുള്ള കോളേജിലുള്ളത് പോലെയൊന്നും അല്ല. അതായത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള റാഗിംഗ് ആണ്. അതായത് ഇവർക്കുള്ള ടാസ്കുകൾ അത് പബ്ലിക് ആയിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പൊ സ്റ്റേജിലാണ് ഇവർ പെർഫോം ചെയ്യേണ്ടത്. അങ്ങനെ വളരെ പ്രിസൈസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള റാഗിംഗ് ആണ് ഇവിടെ ഉള്ളത്. അത് എല്ലാ കുട്ടികളും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും വളരെ എൻജോയ് ചെയ്തിട്ടാണ് കഴിഞ്ഞ ഇതുവരെ എല്ലാ വർഷങ്ങളിലും നടന്നു വരുന്നത്.
അതിൽ ഏറ്റവും രസം പറഞ്ഞ വെച്ചാൽ ഫാക്കൽറ്റീസും ആ ഒരു ടീമിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇവൺ അവർ വരുമ്പോൾ ഇവിടെ ഒരു 7 ഡേയ്സിന്റെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഡേയ്സ് എന്ന് പറയുന്ന അവർക്ക് ഒരു ഒബ്സ്റ്റിക്കൽ കോഴ്സ് ആണ്, ഒബ്സ്റ്റിക്കൽ കോഴ്സ് ഔട്ട്ബൗണ്ട് ട്രെയിനിങ് എന്ന് പറയും. കുറെ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇവൻ തീയിൽ കൂടെ നടക്കുക, കുപ്പിച്ചെളിയിൽ കൂടെ നടക്കുക, ട്യൂബ് ലൈറ്റ് അടിച്ചു പൊട്ടിക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ അവരുടെ സീരിയസ് തന്നെയാണ് അവരെ ചെയ്യിക്കുന്നത്. കാണുമ്പോൾ ചിലപ്പോൾ അത് റാഗിംഗ് ആയിട്ട് തോന്നും, പക്ഷെ അവരുടെ ആ ഒരു പേടി എന്നുള്ളൊരു സാധനം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. തോമ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിഞ്ഞു, അതും വീണ്ടും അപവാദമാണ്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് 400,000 രൂപ നിങ്ങൾ തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ജോലി കിട്ടിയില്ലെങ്കിൽ. ഇപ്പം ഈ അധ്യയന വർഷത്തിൽ നിങ്ങൾ പറയുന്നു നിങ്ങളത് തിരിച്ചു കൊടുക്കില്ല, എന്താണ് അതിന്റെ ഒരു കാര്യം പറയാനുള്ളത്? ഞങ്ങൾ ഒരു ബാച്ച് തുടങ്ങുന്ന ഒരു ഓൺടർപ്രണർഷിപ്പ് ബാച്ച്, സ്റ്റാർട്ടപ്പ് ബാച്ച്. അപ്പൊ ആ ബാച്ച് അവിടെ എല്ലാ ജില്ലയിൽ നിന്നും 4 കുട്ടികൾക്ക് അവർക്ക് നല്ല ഐഡിയാസുമായിട്ട് വരികയാണെങ്കിൽ അവരുടെ ആ ഐഡിയാസ് ബിസിനസ് ആക്കി 2 വർഷം കൊണ്ട് അതൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആക്കി കൊടുക്കുക എന്നുള്ളതിലാണ് ഞങ്ങൾ പോകുന്നത്. മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കുന്നത്, അതായത് MBA പഠിക്കാനുള്ള പഠിക്കാൻ വരുന്ന കുട്ടികൾ പഠിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വരണ്ട, ബുദ്ധിയും ഐഡിയയും ഉള്ളവർ വരണം, അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ബാച്ച് ഞങ്ങൾക്ക് അവർക്ക് ബിസിനസ് ഐഡിയ കൊണ്ടാണ് വരേണ്ടത്. 2 വർഷം കൊണ്ട് അവർക്ക് MBA എടുത്തിട്ട് പോവാ, അവരുടെ ബിസിനസ് ഐഡിയ റിയാലിറ്റി ആക്കി. ഞങ്ങൾക്ക് നിറയെ മെന്റേഴ്സ് ഒത്തിരി പേരുണ്ട്, അവരെ മുഴുവൻ കൊണ്ട് ഇവരെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അവരുടെ ബിസിനസ് സക്സസ്ഫുൾ ആക്കണം. അതിന് ഞങ്ങൾ ഈവൺ ഫീസ് പോലും, ട്യൂഷൻ ഫീസ് പോലും ഈ കുട്ടികളുടെ നിന്ന് ഒഴിവാക്കുന്നു, അഥവാ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഞങ്ങൾ ചെലവാക്കുന്നു. അവരുടെ ഇൻവെസ്റ്റേഴ്സും ബാക്കിയുള്ളതൊക്കെ ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു ജില്ലയിൽ 4 പേരെ വെച്ച് എടുക്കുകയുള്ളൂ, അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. വലിയൊരു കോൺസെപ്റ്റാണ്, കാരണം പല പല ആളുകളുമുണ്ട്, ഐഡിയാസ് ഉണ്ട്, പക്ഷെ അതെങ്ങനെ വർക്കൌട്ട് ചെയ്യണം എന്നറിയില്ല പലർക്കും അല്ലേ. പല കോളേജുകൾ, MBA കോളേജുകൾ ഞാൻ കണ്ടിട്ടുള്ള കോളേജുകളെല്ലാം പോകുന്നു, പഠിക്കുന്നു, കാശുള്ളവർ കുറച്ച് എക്സ്പെൻസ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ട് പോകണു, ഒരു ഗുണം ഉണ്ടാവില്ല. ഇപ്പം തൊമ്മൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഐഡിയയുമായിട്ട് വരൂ, നിങ്ങൾ ബുദ്ധിയുള്ളവർ ഐഡിയയുമായിട്ട് വരും, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനാണ് ഇവിടെ തൊമ്മനും മക്കളും ഉള്ളത് അല്ലേ. അതാണ് തൊമ്മനും മക്കളും. എന്തായാലും ലീഡ് കോളേജിന്റെ ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നന്ദി, സ്നേഹം ടു ടി വിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് ബാലാക്കാരനും കൂടെ തൊമ്മനും ദേ നിൽക്കുന്ന മക്കളും. ട്രൂ ടി വിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.